ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാവിത്രിയിൽ നിന്നും ചില വിവരങ്ങളൊക്കെ ഇന്ദ്രജ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ദ്രജ പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ചെമ്പകമംഗലത്തെ പൂജയുടെ കാര്യം പറയുന്നുണ്ട്. അവിടെ ദോഷങ്ങൾ മാറാനുള്ള പൂജയാണെന്ന് സാവിത്രി പറഞ്ഞത് ഇടയ്ക്കേട്ട് ഇൻസ്പെക്ടർ പറയുന്നു, പൂജ നടത്തിയാൽ ദോഷങ്ങൾ മാറും ഇന്ദ്രജെ, വെറുതെ അബദ്ധം പറയാതിരിക്കോ. അതിലെ മറ്റൊരു അപകടം കിടപ്പുണ്ട് സർ. കാർത്തിക മീനാക്ഷിയും ഒരുമിച്ചിരുന്നാണ് പൂജ നടത്തുന്നത് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ ഒരുമിച്ചോ എന്ന്. ഇല്ല, അവരൊരുമിച്ചാലോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു. പാടില്ല എങ്കിൽ അത് തടസ്സപ്പെടുത്തണമെന്ന് ഇൻസ്പെക്ടർ വീണ്ടും പറയുന്നു. തടസ്സപ്പെടണം, ഞാൻ എൻ്റെ ചതുരംഗ പലകയിലേക്ക് മറ്റൊരു കരുവിനെ ഇറക്കി കളിക്കും, ജയറാമനെ. അങ്ങനെ ഇന്ദ്രജ അതിനെപ്പറ്റി ആലോചിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാത്രി എല്ലാവരും കിടക്കുകയാണ്. കാർത്തിക ബെഡിലും താഴെ കിടക്കുകയാണ് മീനാക്ഷിയും. ഉറക്കത്തിൽ മൈഥിലി മൈഥിലി എന്ന് പറയുകയാണ് കാർത്തി. കുഞ്ഞും നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴും കാർത്തികിന്റെ മനസ്സിൽ നിന്ന് മൈഥിലി പോയിട്ടില്ല. ഒരു ശബ്ദം കേട്ടാണ് മീനാക്ഷി ഉണരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുന്നു. അപ്പോൾ കാർത്തികിനെ പുലമ്പുന്നതാണ് മീനാക്ഷി കേൾക്കുന്നത്. മൈഥിലി, നീ പോകല്ലേ, എന്നെ വിട്ട് പോകല്ലേ എന്നൊക്കെയാണ് കാർത്തികിനെ ഉറക്കത്തിൽ പറയുന്നത്. ഇരുകേട്ട് വല്ലാതെ സങ്കടത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി. പെട്ടെന്ന് മീനാക്ഷി അവിടെ നിന്ന് എണീറ്റിട്ട് കാർത്തിയുടെ അടുത്തേക്ക് വന്നു. കാർത്തിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. അപ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന പനിയാണ്, എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ആലോചിക്കുന്നു. കാർത്തിയെ വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുകയാണ് മൈഥിലി. മീനാക്ഷി, എ സി പി എണീക്കാവോ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ മീനാക്ഷി പറയുന്നു. എന്നാൽ കാർത്തി കണ്ണുപോലും തുറക്കുന്നില്ല, അത്രയ്ക്ക് പനി. ദൈവമേ, പിച്ചമ്പായി പറയുവാണല്ലോ, എന്താ വേണ്ടത് എന്നൊക്കെ മീനാക്ഷി ആലോചിക്കുന്നു. പെട്ടെന്ന് മീനാക്ഷി കതക് തുറന്നിട്ട് പുറത്തേക്ക് പോകുന്നു. ഇപ്പോഴും മൈഥിലിയുടെ പേര് പറഞ്ഞാണ് കാർത്തി ഇങ്ങനെ ഇരിക്കുന്നത്. മീനാക്ഷി ടെൻഷനോടെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും, ആരെങ്കിലും വിളിച്ചുണർത്തണമല്ലോ. അമ്മയെ വിളിക്കണോ അതോ അമ്മയെ വിളിക്കണോ? എന്തായാലും അമ്മയെ വിളിക്കാൻ വരുന്നത് വരട്ടെ, ഒരാൾക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് മീനാക്ഷിയെ അമ്മയെ തന്നെ വിളിക്കുന്നു. അമ്മയുടെ വാതുക്കൽ മുട്ടി വിളിക്കുകയാണ്, ഒരുപാട് തവണ വിളിക്കുകയാണ്. നന്ദിനിയാണെങ്കിൽ നല്ല ഉറക്കത്തിലും. ഒടുവിൽ നന്ദിനി കേട്ടോ. ആരാര് എന്നെ നന്ദിനി ചോദിക്കുന്നു. ഞാനാ മീനാക്ഷി എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. മീനാക്ഷിയോ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് നന്ദിനി. എന്താ മോളെ, എന്റെ പറ്റി എന്ന് നന്ദിനി ടെൻഷനോടെ ചോദിക്കുന്നു. അമ്മ, എ സി പിക്ക് ചുട്ടുപൊള്ളുന്ന പനിയാണ് എന്ന് വളരെ വെപ്രാളത്തോടെ തന്നെ മീനാക്ഷി വന്ന് പറയുന്നു. ദേ അവിടെ കിടന്ന് പിച്ചമ്പൈ പറയാണ്, വിളിച്ചിട്ട് എഴുന്നേക്കുന്നതുമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ നന്ദിനി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു. കുഞ്ഞിനെ മാറ്റി കിടത്തണമല്ലോ ഈശ്വര, അവന് പനിയായാൽ എ സി പിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ഔട്ട്ഹൗസിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അതൊന്നും വേണ്ട മോളെ, അമ്മയ്ക്കതൊന്നും ഇഷ്ടമാവില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് രാമഭദ്രനെയോ ജഗദീശനെയോ വിളിക്കാം. എന്തായാലും മോള് വാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് നന്ദിനി. അങ്ങനെ നന്ദിനിയും കാർത്തിയുടെ മുറിയിലേക്ക് വന്നു. രണ്ടുപേരും കാർത്തിയെ നോക്കുന്നുണ്ട്. അപ്പോഴും കാർത്തി കണ്ണു തുറക്കാതെ പിച്ചമ്മയും പറയാണ്. നന്ദിനി വന്ന് തൊട്ട് നോക്കി, ദൈവമേ നല്ല പനിയാണല്ലോ മോനെ, കാർത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. വേണ്ട അമ്മ, ഇനി വിളിച്ചുണർത്തണ്ട, അമ്മയെ കണ്ട് ചിലപ്പോൾ ആളിൻ്റെ ഭാവം മാറിയാലോ എന്ന് മീനാക്ഷി പറയുന്നു. അത് ശരിയാണ്, മോളൊരു കാര്യം ചെയ്ത് തൽക്കാലം ഒരു തുണി നനച്ച് കാർത്തി മോൻ്റെ നെറ്റിയിലിട വേഗം ചെല്ലെന്ന് പറഞ്ഞ് മീനാക്ഷിയെ നന്ദിനി പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒരു തുണിയും കുറച്ച് വെള്ളവുമായി ഇവിടേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി. നന്ദിനി തന്നെ അത് കാർത്തിയുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നു. മോളെ, ഈ വെള്ളം വലിയുമ്പോൾ അടുത്ത തുണി നനച്ചിടണമെന്ന് നന്ദിനി പറയുന്നു. ഇത് ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ പനി കുറവാണ് പതിവ്. ഇനി പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജഗദീഷിനെ രാമഭദ്രനെ വിളിക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ നന്ദിനി പറയുന്നു. ആ സമയം കുഞ്ഞുണരുകയും ചെയ്തു. കുഞ്ഞിനെ ആട്ടി ഉറക്കുകയാണ് നന്ദിനി. പിന്നെ കാർത്തിയെ തൊട്ട് നോക്കിയപ്പോൾ പനി കുറയുന്നുണ്ട്. ഇനി കുറച്ച് പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യണേ എന്ന് നന്ദിനി പറയുന്നു. അമ്മേ, ദേ എ സി പി ഉറങ്ങിയെന്ന് തോന്നുന്നു എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു. പനി വിട്ടോ, അതാണ്. എന്നാ അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, എൻ്റെ ഉറക്കം അല്ലല്ലോ മോളെ പ്രശ്നം, ഈ കുഞ്ഞിന് പനി വരാൻ പാടില്ല, കൊച്ചു കുഞ്ഞല്ലേ. ഈ രാത്രി നിനക്ക് കുഞ്ഞിൻ്റെ കാര്യം കൂടി നോക്കാൻ പറ്റിയെന്ന് വരില്ല, കാർത്തിക്ക് പനിയല്ലേ. കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കിടത്തണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മേ, അത് എ സി പിയോ സാവിത്രിയുമായോ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അറിഞ്ഞാൽ അത് മതി അവർക്ക് പ്രശ്നത്തിന്, അറിയരുത്. അവരെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി കുഞ്ഞിനെ എടുക്കുന്നു. മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ, മൊബൈലിൽ വിളിച്ചാൽ മതിയെന്നും നന്ദിനി പറയുന്നു. ഇതേ സമയം സ്വാമിനാഥൻ വൈശാഖിന് കുറേ മദ്യമൊക്കെ കൊടുത്തിട്ട് വൈശാഖിനെ വല്ലാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞു. വീര്യം കുറഞ്ഞ ഒരു കനേഡിയൻ സ്കോച്ചാണിത്, നീ എടുത്തടിക്കടാ എന്നൊക്കെ പറഞ്ഞ് സ്വാമിനാഥൻ വൈശാഖിനെ നിർബന്ധിച്ച് മദ്യം കൊടുക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തിരുന്നാണ് ഇവർ മദ്യപിക്കുന്നത്. വൈശാഖങ്ങ് ഫിറ്റായിരിക്കുന്നു.
പിന്നെയും പിന്നെയും കൊടുക്കുന്നുണ്ട്. കള്ളടിക്കാൻ പറ്റിയ നല്ലൊരു കമ്പനി തിരക്കി നടക്കുമായിരുന്നു ഞാൻ. എന്തായാലും അതിന് ചേർന്ന ഒരു കൂട്ടുകാരനെ തന്നെ കിട്ടി എനിക്കൊരു നല്ല ചങ്ങാതിയോ എന്നൊക്കെ സ്വാമിനാഥൻ പറയുന്നു. അല്ല സാറിനെ, എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ് എന്നെ വൈശാഖം പറയുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടുന്ന ഒരു ചൊല്ല്, അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായാലും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യണം എന്നും സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കിയാണ് സാറേ. സ്വാമിനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു, നിന്റെ മനസ്സിലെ തിളപ്പ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ടല്ലേടാ ഞാൻ നിനക്ക് നല്ല ഒന്നാം തരം സ്കോച്ചൊക്കെ തരുന്നത്. നീ ഒരു വിളഞ്ഞ പുളവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ നിന്റെ മനസ്സിലെ രഹസ്യങ്ങളൊക്കെ അത് ഇന്ന് ഞാൻ ഇങ്ങോട്ട് തോണ്ടിയെടുക്കും. വീണ്ടും സ്വാമിനാഥൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതങ്ങോട്ട് തട്ടിയേ, ഒന്ന് ഫോം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിനാഥൻ ചിരിക്കുന്നു. അത് വാങ്ങിച്ചിട്ട് വൈശാഖം കുടിച്ചു. വൈശാഖ് എന്നെ എങ്ങനെ കരുതുന്നത് എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ, ഞാൻ സാറിനെ എൻ്റെ അച്ഛനെ പോലെയാണ് കരുതുന്നത് എന്ന് വൈശാഖ്. ഓ, അച്ഛനൊന്നും ആക്കണ്ട, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്ന് സ്വാമിനാഥൻ പറയുന്നു. ഇതുപോലെ സ്നേഹമുള്ള ഒരു ഏട്ടനില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് വൈശാഖ്. അല്ല വൈശാഖിനിപ്പോൾ എന്ത് പറ്റി? എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാനുണ്ടല്ലോ. അത് എന്നോടൊന്ന് തുറന്ന് പറയേ എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, അതൊന്നും തുറന്ന് പറയാൻ പറ്റിയ കഥയല്ല. എൻ്റെ കഥ കേട്ടാലേ സാറ് ഞെട്ടും. ഞെട്ടാതിരിക്കാനല്ലേ ഞാനിത് രണ്ടെണ്ണം അടിച്ചത്. വൈശാഖ് പറയേ എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ പിന്നെയും വൈശാഖ് പറയുന്നു, സാറത് അറിയണ്ട, ഇപ്പോൾ സാറിൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തായോണ്ട് സാർ എന്നെ വഴക്ക് പറയും. ഇല്ലടാ, ഞാൻ നിന്നെ വഴക്കൊന്നും പറയത്തില്ലെന്ന്. എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിലേ അതിനുള്ള സഹായവും ചെയ്യും എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, ഈ പറഞ്ഞത് തീർച്ചയല്ലേ? എടാ തീർച്ച എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്തു. വൈശാഖ് വീണ്ടും പറയുന്നു, ഇല്ല ഏട്ടൻ എന്നെ വഴക്ക് പറയും. എടാ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നെ സ്വാമിനാഥൻ. അങ്ങനെ വൈശാഖ് പറയുന്നു, ഞാൻ പണ്ട് പ്രേമിച്ചിരുന്ന പെണ്ണായിരുന്നു മൈഥിലി. അവളെ ചെമ്പകമംഗലം എന്ന പ്രശസ്തമായ കുടുംബത്തിലെ ഒരു കാർത്തിക് കല്യാണം കഴിച്ചു. അയാളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ACP ആണ്. അവളെ ACP ഭാര്യയായിരിക്കെ ഞാൻ അവളെ തട്ടിക്കൊണ്ട് ഇങ്ങ് പോന്നു. സ്വാമിനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു, എടാ വിരുദ്ധ, ഇതൊക്കെ അറിയാനല്ലേ കള്ളുകൊണ്ടുള്ള എൻ്റെ ഹിപ്നോട്ടിസം കേട്ടിട്ട്. എന്നിട്ട് സ്വാമിനാഥൻ പറയുന്നു, കേട്ടിട്ട് വികാര തീക്ഷ്ണവും സംഘടിതമായ ഒരു കഥയാണല്ലോ, ഇതൊന്ന് വിശദീകരിച്ച് പറയേ. സ്വാമിനാഥൻ പറയുന്നു, പറയാം. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ പറയുകയാണ് വൈശാഖ് സ്വാമിനാഥനോട്. അന്ന് മീനാക്ഷിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതും സ്ത്രീധനത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായതും മൈഥിലി പ്രസവിച്ചതും കല്യാണ ദിവസം വൈശാഖും മൈഥിലിയും അവിടെ നിന്ന് മുങ്ങിയ കാര്യവും മൈഥിലി കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് മുങ്ങിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ സ്വാമിനാഥനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് സ്വാമിനാഥൻ പറയുന്നു, സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ വൈശാഖ് തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ട് വൈശാഖ് പറയുന്നു, അവളെ എൻ്റെ പെണ്ണാണ്, അവളെ ഞാൻ ആർക്കും വിട്ട് കൊടുക്കില്ല. നിന്റെ കാര്യത്തിൽ ഞാൻ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് സ്വാമിനാഥൻ വിചാരിക്കുന്നു. വൈശാഖ് ഈ പറഞ്ഞ കഥയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും മൈഥിലി അറിയരുത് എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, ഏയ് ഞാൻ പറയത്തില്ല. തന്നെയുമല്ല, ബോധം വന്നു കഴിയുമ്പോൾ ഞാൻ ഇവിടെ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ തന്നെ മറന്നു പോകും. ഇത് കേട്ട് സ്വാമിനാഥൻ ചിരിക്കുന്നു. ബാക്കി ബോധം കൂടി പോവുകയാണ് വൈശാഖിനെ. ബോധം കേട്ട് അവിടെ വീണ് കിടക്കുന്നു. ഡാ വൈശാഖേ, എഴുന്നേക്കടാ എന്നൊക്കെ സ്വാമിനാഥൻ പറയുന്നുണ്ട്. ഇത് വയ്യാവേലിയാകും വൈശാഖേ. എടാ വൈശാഖേ എന്ന് പറഞ്ഞ് വൈശാഖിനെ ഉണർത്താൻ ശ്രമിക്കുകയാണ് സ്വാമിനാഥൻ. സ്വാമിനാഥൻ വൈശാഖിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നോളാം എന്ന് വൈശാഖ്. എന്നാൽ വൈശാഖിനെ ഒരടി പോലും നടക്കാൻ വയ്യ. സ്വാമിനാഥൻ തന്നെ വൈശാഖിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. ഓക്കെ ഒക്കെ പറഞ്ഞേ സാർ, വൈശാഖ് അവിടെ നിന്ന് പിരിയുന്നു. ശേഷം സ്വാമിനാഥൻ ആലോചിക്കുന്നു, പുള്ളിമാനെയും കൊണ്ട് നീ വന്നത് ഈ കടവാക്കൂട്ടിലേക്കാണെന്ന് പറഞ്ഞ് സ്വാമിനാഥൻ പൊട്ടിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ കാർത്തിയെ നോക്കി നോക്കി അരികിലിരുന്ന് അരികിൽ സോഫയിലിരുന്ന് മീനാക്ഷിയും ഉറങ്ങിപ്പോയി. കാർത്തി ഇപ്പോൾ ഉണർന്നു. ഉണർന്നപ്പോൾ അരികിൽ മീനാക്ഷി ഇരിക്കുന്നു. തൻ്റെ നെറ്റിയിലെ തുണിയെടുത്ത് മാറ്റുകയാണ് കാർത്തി. തൊട്ടിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ടെൻഷനോടെ അവിടെ കുഞ്ഞിനെ നോക്കുകയാണ് കാർത്തി. ദേഷ്യത്തോടെ എടി എന്ന് മീനാക്ഷിയെ വിളിക്കുകയാണ് കാർത്തി. പനി മാറിയോ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കാർത്തിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നു. ആ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു, എൻ്റെ കുഞ്ഞെവിടെയെന്ന്. എൻ്റെ കുഞ്ഞിനെ നീ കൊണ്ടുപോയി കളഞ്ഞോടി എന്ന് ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുന്നുണ്ട്. അത് ACP പനിയല്ലായിരുന്നോ, അതുകൊണ്ട് കുഞ്ഞിനെ അമ്മായി കൊണ്ടുപോയി, സാവിത്രി അമ്മായി. എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണോ എന്ന് കാർത്തി പറയുന്നു. ഞാൻ ദേ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മീനാക്ഷി തിരിഞ്ഞപ്പോൾ സാവിത്രി ചായയും കൊണ്ടുവരുന്നു. സാവിത്രിയുടെ കയ്യിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുകയും ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയും ചെയ്യും. ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി. സാവിത്രി ചായ കൊണ്ടുവന്ന് കാർത്തിക്ക് കൊടുക്കുന്നു. കുഞ്ഞെവിടെയമ്മേ എന്ന് സാവിത്രിയോട് കാർത്തി ചോദിക്കുന്നുണ്ട്. കുഞ്ഞോ എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ കാർത്തി വീണ്ടും ചോദിക്കുന്നു. ആ എൻ്റെ മോൾ എവിടെയെന്ന്.
ടെൻഷനോടെ വീണ്ടും നിൽക്കുകയാണ് മീനാക്ഷി. വരാനിരിക്കുന്ന പൂർവ്വത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.